ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് ഗ്രൂപ്പ് ഡി എക്സാം എഴുതിയ ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ചെറിയൊരു അപ്ഡേഷനാണ്. അപ്പോൾ ഗ്രൂപ്പ് ഡി എക്സാം എഴുതിയ ഉദ്യോഗാർത്ഥികൾക്ക് അവരുടെ ഫീസ് ഒ ബി സി വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും അതുപോലെ എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കൊക്കെ അതുപോലെ മറ്റ് കാറ്റഗറിയിൽപ്പെട്ട ആളുകൾക്കൊക്കെ അവരുടെ ഫീസ് റീഫണ്ട് ലഭിക്കുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ രജിസ്റ്റർ ചെയ്ത് ഫസ്റ്റ് സ്റ്റേജ് ആയിട്ടുള്ള സി ബി ടി എക്സാമിന് അറ്റൻഡ് ചെയ്തവർക്കായിരിക്കും ഈ ഒരു ഫീസ് റീഫണ്ട് ലഭിക്കുക. അപ്പോൾ കുറച്ചാളുകൾക്ക് ലഭിച്ചിരുന്നു, ഒരുപാട് ആളുകൾ ലഭിച്ചില്ല എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പുതിയൊരു അപ്ഡേഷനാണ്. അവർ അപ്ലൈ ചെയ്യുമ്പോൾ കൊടുക്കുന്ന ഡീറ്റെയിൽസ്, ബാങ്ക് ഡീറ്റെയിൽസ് തെറ്റായ കാരണത്താലും അതുപോലെ ഒരേ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും പല കാൻഡിഡേറ്റ്സ്, ഇപ്പോൾ നമ്മൾ സെൻട്രലൊക്കെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്പ്യൂട്ടർ സെൻറ്റർ വഴി അപേക്ഷിക്കുകയാണെങ്കിൽ തൽക്കാലം നമുക്ക് ബാങ്ക് അക്കൗണ്ടൊന്നും ഇല്ലെങ്കിൽ നമ്മളെന്ത് ചെയ്യും, അവരുടെ ബാങ്ക് അക്കൗണ്ട് വഴി കൊടുക്കും. അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു എമൗണ്ട് ലഭിക്കില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ അവരുടെ അക്കൗണ്ട് നമ്പറിലേക്കായിരിക്കും വരിക. സെയിം അക്കൗണ്ട് നമ്പർ ഫർണിഷ്ഡ് ഫോർ എ ലാർജ് നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ്, ഒരുപാട് കാൻഡിഡേറ്റ്സ് സെയിം അക്കൗണ്ട് നമ്പർ നൽകിയത് കാരണവും അതുപോലെ ഐ എഫ് സി കോഡും അക്കൗണ്ട് നമ്പറൊക്കെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടത് കാരണം, അപ്പോൾ കറക്റ്റായിട്ടുള്ള ഡീറ്റെയിൽസ് കൊടുക്കാത്തത് കാരണമാണ് ആ ഒരു റീഫണ്ട് ലഭിക്കാത്തതെന്ന് പറഞ്ഞ് റെയിൽവേയുടെ പുതിയൊരു അപ്ഡേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ റീഫണ്ടിന് വേണ്ടി കറക്റ്റായിട്ടുള്ള ബാങ്ക് അക്കൗണ്ടും അതുപോലെ ബാങ്ക് ഡീറ്റെയിൽസും ഐ എഫ് സി കോഡും ഒക്കെ കൊടുക്കാനുള്ള ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ആർ ആർ ബിയുടെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ അവിടെ അപ്ഡേഷൻ വരുന്നതാണ്. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു അപ്ഡേഷൻ ലഭിക്കുക 22/3/2019 മുതൽ 28/3/2019 വരെ ആയിരിക്കും അപ്ഡേഷൻ. ഈ ഒരു ബാങ്ക് ഡീറ്റെയിൽസും ഐ എഫ് സി കോഡും കൊടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ടായിരിക്കാം. അപ്പോൾ ഏതെങ്കിലും കാൻഡിഡേറ്റ്സ്, ഏതെങ്കിലും ഉദ്യോഗാർത്ഥികൾ ഈയൊരു ഡീറ്റെയിൽസ് അവർക്ക് ബാങ്കിലേക്ക് ട്രാൻസ്ഫർ കിട്ടിയില്ല എങ്കിൽ, അവർക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഒന്നുകൂടി അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ എക്സാം എഴുതി ഒരുപാട് ഫ്രണ്ട്സുകൾ ഉണ്ടാകും, അവർക്കൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുത്താൽ തീർച്ചയായും അവർക്കും കൂടി ഉപകാരപ്പെടുന്നതാണ്. അതുപോലെ വേറൊരു പ്രത്യേകത പറഞ്ഞാൽ ഈയൊരു ഡീറ്റെയിൽസ് ഒരു തവണ മാത്രമേ നിങ്ങൾക്ക് എൻ്റർ ചെയ്യാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ കറക്റ്റായിട്ട് ഡീറ്റെയിൽസ് ആയിട്ട് അതിൽ പറഞ്ഞ ഫോർമാറ്റിൽ തന്നെ അക്കൗണ്ട് നമ്പർ, ഐ എഫ് സി കോഡ്, പേര് എല്ലാം കറക്റ്റായിട്ട് തന്നെ കൊടുക്കാൻ ശ്രമിക്കുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു റീഫണ്ട് ലഭിക്കുകയുള്ളൂ. പിന്നെ റീഫണ്ട് ലഭിച്ചില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു ഡേറ്റ് ഓർമ്മിക്കുക, 22/3/2019 മുതൽ 28/3/2019 വരെ മാത്രമായിരിക്കും നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരിക. അത് എസ് എം എസ് ആയിട്ടും ഇമെയിൽ ആയിട്ടും നിങ്ങൾക്ക് അറിയിക്കുന്നതാണ്, റെയിൽവേ അറിയിക്കുന്നതാണ്. അങ്ങനെ വരാത്തവർ ഒരുപാടുണ്ടാകും, അപ്പോൾ അവർക്കും കൂടി ഉപകാരപ്പെടാൻ വേണ്ടിയിട്ടാണ് ഒരു വീഡിയോ തയ്യാറാക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള അപ്ഡേഷനും അതുപോലെ ജോബ് ന്യൂസുകളൊക്കെ ലഭിക്കാൻ വേണ്ടി നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളെല്ലാം നിങ്ങൾക്ക് ആ സമയം തന്നെ നോട്ടിഫിക്കേഷനായി വരികയും ചെയ്യുന്നതാണ്. ഇത്തരത്തിലുള്ള അറിവുകളും നിങ്ങൾക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.